നമസ്കാരം. ഇന്നത്തെ മലയാള ക്ലാസ്സിലേക്ക് എന്റെ എല്ലാ കുട്ടികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പുതിയ യൂണിറ്റാണ് പരിചയപ്പെടുന്നത്. അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റായ കണ്ണുവേണം ഇരുപുറം എപ്പോഴും എന്ന ഒരു യൂണിറ്റ്. മൂന്ന് പാഠഭാഗങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? പരിസ്ഥിതി പ്രശ്നങ്ങളെ വളരെ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്ന ഒരു ചെറുകഥ, ശ്രീ അംബികാസുന്ദർ മാങ്ങാടിന്റെ രണ്ട് മത്സ്യങ്ങൾ എന്ന ഒരു ചെറുകഥ. രണ്ടാമത്തെ പാഠഭാഗം ജനകീയ കവി എന്ന വിശേഷണത്തിന് അർഹനായ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാരുടെ കിട്ടും പണമെങ്കിൽ ഇപ്പോൾ എന്ന ഒരു തുള്ളൽ കൃതി. മൂന്നാമത്തേത് ശ്രീ വയലാർ വാസുദേവൻ പിള്ളയുടെ തേൻകനി എന്ന ഒരു നാടകം. നമ്മുടെ ഉള്ളിലെ ശത്രുക്കളെ നമ്മൾ തന്നെ ഇല്ലാതാക്കണം എന്ന സന്ദേശം നൽകുന്ന ഒരു നാടകമാണ് തേൻകനി. ഇങ്ങനെ മൂന്ന് പാഠഭാഗങ്ങളാണ് നമ്മുടെ ഈ പുതിയ യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ പാഠഭാഗങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ആ ശീർഷകത്തിന്റെ ആ കണ്ണുവേണം ഇരുപുറം എപ്പോഴും എന്ന ശീർഷകം ഉൾക്കൊള്ളുന്ന ആ സന്ദേശം എന്തൊക്കെയാണെന്ന് നോക്കാം. അതേപോലെ തന്നെ ഈ ശീർഷകത്തിന്റെ കീഴിലുള്ള മൂന്ന് പാഠഭാഗങ്ങളിലൂടെ നമ്മളെ എന്ത് മെസ്സേജാണ്, എന്ത് സന്ദേശമാണ് നമുക്ക് പഠിക്കാനുള്ളത്, എന്താണ് നമ്മളെ ഓർമ്മിപ്പിക്കാനുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ കവിതാശകലം ആരുടേതാണെന്നറിയാമോ? കണ്ണുവേണം ഇരുപുറം എപ്പോഴും എന്നുള്ള കവിതാശകലം, ഇത് ശ്രീ കടമ്മനിട്ട രാമകൃഷ്ണന്റെ മലയാള കവിതാ സാഹിത്യത്തിലേക്ക് ചൊല്ലൽ പാരമ്പര്യത്തെ തിരിച്ചുപിടിച്ച ഒരു കവിയാണ് ശ്രീ കടമ്മനിട്ട രാമകൃഷ്ണൻ. കടമ്മനിട്ട രാമകൃഷ്ണന്റെ കോഴി എന്ന കവിതയിലെ വരികളാണ് ഇത്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിരി വരുന്നുണ്ടാവും അല്ലെ, കോഴി എന്നുള്ള കവിത എന്നൊക്കെ കേൾക്കുമ്പോ. ആ ഇത് എന്താണെന്നറിയാമോ, വളരെ എന്താ ഒരുപാട് സന്ദേശങ്ങൾ നിറഞ്ഞ ഒരു കവിതയാണ് കോഴി എന്നുള്ള കവിത. തള്ളക്കോഴി മുട്ടയ്ക്കടയിരുന്ന് അവയെ എന്താ അത് ചൂട് പകർന്ന് മുട്ട വിരിഞ്ഞു കുഞ്ഞുങ്ങളായി പുറത്തേക്ക് വന്നു. ആ കുഞ്ഞുങ്ങളെ ചപ്പും കുപ്പയും എല്ലാം തന്നെ ചികയാൻ തന്റെ കുഞ്ഞുങ്ങളെ തള്ളക്കോഴി കുഞ്ഞുകോഴികളെ ഒപ്പം കൂട്ടി അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി ഒരു പ്രായം എത്തുമ്പോൾ എന്ത് ചെയ്യും? ഈ അമ്മക്കോഴി കുഞ്ഞുങ്ങളെ എല്ലാം തന്നെ കൊത്തി അകറ്റും, കൊത്തിയാകും. ഈ കൊത്തി അകറ്റുന്ന സമയത്ത് അമ്മ മക്കളെ പല കാര്യങ്ങൾ പറഞ്ഞ് ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. കുഞ്ഞേ തുള്ളാൻ സമയമില്ലിപ്പോൾ, കാഞ്ഞ വെയിലത്ത് കാലുകൊള്ളുമ്പോൾ എന്നാണ് കവിതയുടെ തുടക്കം. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു 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 കൊടുക്കുകയാണ്. നിന്റെ ജീവിതം നിന്റെ മാത്രമാണ്, അതുകൊണ്ട് നീ നിന്റെ ജീവിതത്തെ കരുതലോടെ സൂക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. നീ നിങ്ങൾ വളർന്നു വരുമ്പോൾ ചുറ്റുപാടും നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ചതിക്കുഴികൾ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. പലതരത്തിലുള്ള വർണ്ണക്കാഴ്ചകൾ നിങ്ങൾക്കുണ്ടാവും, നിങ്ങളുടെ മുന്നിൽ മിന്നിമറിയും. ആ വർണ്ണക്കാഴ്ചകളിൽ ഒന്നും വിട്ടുപോകാതെ ആകാശത്തുകൂടെ എന്താ വട്ടമിട്ട് പറക്കുന്ന പരുന്തിന്റെ വായിൽ ചെന്ന് ചാടാതെ, കാക്കയുടെ വായിൽ ചെന്ന് ചാടാതെ, കുറുക്കന്റെ വായിൽ ചെന്ന് ചാടാതെ വളരെ സൂക്ഷിച്ച് ശ്രദ്ധയോട് വേണം ഓരോ ചുവടും നിങ്ങൾ മുന്നോട്ട് വെച്ച് പോകാനെന്ന് ഈ അമ്മക്കോഴി തന്റെ കുഞ്ഞുങ്ങളെ കുഞ്ഞിക്കോഴികളെ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. ആ കവിതയുടെ ഏകദേശം അവസാന ഭാഗത്ത് എത്തുമ്പോഴാണ് നമ്മുടെ യൂണിറ്റിന്റെ ശീർഷകം വരുന്നത്. എന്താണെന്നറിയാമോ, കണ്ണുവേണം ഇരുപുറം എപ്പോഴും, കണ്ണുവേണം മുകളിലും താഴെയും, കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കുന്ന ഉൾക്കണ്ണുവേണം അണയാത്ത കണ്ണ് എന്നാ പറയുന്നത്. എന്താ രണ്ട് കണ്ണല്ലേ ഉള്ളൂ, ആ രണ്ട് കണ്ണ് മുകളിലും വേണം, താഴെയും വേണം, ഇടതുഭാഗത്തും വേണം, വലതുഭാഗത്തും വേണം. അങ്ങനെ സദാ ജാഗരൂകരായി നിൽക്കുന്ന ഒരു കണ്ണ് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം മക്കളെ എന്നാണ് അമ്മ പറയുന്നത്. അതും പോരാ, എന്നിട്ടോ ഉള്ളിലേക്ക് ഉൾക്കണ്ണു വേണം എന്നാ പറയുന്നത്. കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കും ഉൾക്കണ്ണു വേണം അണയാത്ത കണ്ണ് എന്നാ പറയുന്നത്. നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഇറങ്ങിച്ചെല്ലുന്ന ഒരു കണ്ണുകൂടി നിങ്ങൾക്കുണ്ടായിരിക്കണം. ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച്, നമ്മുടെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളെ കുറിച്ച് സദാ ബദ്ധശ്രദ്ധരായിട്ട് വേണം, ജാഗ്രതയോടെ വേണം നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ എന്ന ഒരു സന്ദേശം ഈ അമ്മ കോഴി തന്റെ മക്കൾക്ക് കുഞ്ഞിക്കോഴികൾക്ക് പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് കണ്ണുവേണം ഇരുപുറം എപ്പോഴും, കണ്ണുവേണം മുകളിലും താഴെയും, കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കും ഉൾക്കണ്ണുവേണം അണയാത്ത കണ്ണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോ ഈ പാഠഭാഗമൊക്കെ തരുന്ന സന്ദേശം ഈ ഒരു ഒരു വരിയിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. ഒരു ചെറുകഥയിലൂടെ, കുഞ്ചൻ നമ്പ്യാരുടെ ഒരു തുള്ളൽ കൃതിയിലൂടെ, ഡോക്ടർ വയലാർ വാസുദേവൻ പിള്ളയുടെ ഒരു നാടകത്തിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾച്ചേർത്തിരിക്കുന്നത് നമുക്ക് നോക്കണം അല്ലെ. ഈ പാഠഭാഗത്തൂടെ എന്ത് സന്ദേശമാണ് നമുക്ക് പകർന്നു തരുന്നത് എന്ന്. ഇനി നമുക്കുണ്ടല്ലോ
ആ പിന്നെ പ്രവേശക പ്രവർത്തനത്തിൽ ഒരു ചെറിയ കവിത കൊടുത്തിട്ടുണ്ട് അല്ലെ. നമ്മൾ നേരത്തെ എന്താ പി കെ പാറക്കടവിന്റെ ഒരു കുഞ്ഞു കഥ വായിച്ചു. അതേപോലെ വീരാൻകുട്ടിയുടെ മലയാളത്തിലെ പ്രശസ്ത ഒരു കവിയായ അധ്യാപകനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ അതിജീവനം എന്നൊരു കവിത അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ കവിത ഒന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് എന്തൊക്കെയാ കവിതയിൽ കൊടുത്തിരിക്കുന്ന സന്ദേശം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. എന്താ കവിത? ഈ കുഞ്ഞു പുല്ലിന് വേനലിനെ അതിജീവിക്കാനാകുമോ? കൊന്നമരമേ വെയിലിനെ ഒരുക്കി സ്വർണമാക്കി കാതിലണിയുന്ന പണി അതിനെ പഠിപ്പിക്കണേ. ഉങ്ങുമരമേ വേനലിനെ എടുത്ത് കുളിർത്തൊപ്പിയാക്കി തലയിൽ വയ്ക്കുന്ന കളി അതിനെ ശീലിപ്പിക്കണേ. അല്ലെന്നാൽ ചെറുതല്ലേ എന്ന് വെച്ച് വേനൽ അതിനെ പച്ചയ്ക്ക് തിന്നുകളയും. അതിജീവനം എന്ന കവിതയിൽ വീരാൻകുട്ടി എന്ന കവി പറയുന്ന കാര്യങ്ങൾ, എന്തെല്ലാം ആശയങ്ങളാണ് നമുക്ക് ഈ കവിതയിൽ നിന്ന് കിട്ടുന്നത് ചർച്ച ചെയ്യുക എന്നൊരു ചോദ്യം ആ കവിതയുടെ അവസാന ഭാഗത്ത് നമ്മുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയായിരിക്കും ഈ കവിത നമുക്ക് കാണിച്ചു തരുന്ന ചില സന്ദേശങ്ങൾ എന്തൊക്കെയായിരിക്കും? ഈ കവിതയിലൂടെ കവി എന്താ പറയുക, സൂക്ഷ്മമായ ചില ജീവിത സത്യങ്ങളെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. എന്താ ഈ കുഞ്ഞു പുല്ലിന് വേനലിനെ അതിജീവിക്കാനാകുമോ എന്ന കവി ആദ്യം ചോദിക്കുന്നത് അല്ലെ. വേനലിനെ അതിജീവിക്കാൻ ഈ കുഞ്ഞു പുല്ലിന് കഴിയുമോ എന്ന ചോദ്യത്തിലാണ് കവിത തുടങ്ങുന്നത്. വെയിലിനെ ഉരുക്കി സ്വർണമാക്കി കാതിലണിയുന്ന പണി അതിനെ പഠിപ്പിക്കണേ എന്ന് കൊന്ന മരത്തോട് പറയുന്നുണ്ട്. പിന്നെയോ, വേനലിനെ എടുത്ത് കുളിർത്തൊപ്പിയാക്കി തലയിൽ വെക്കുന്ന കളി അതിനെ ശീലിപ്പിക്കണേ എന്ന് ഉങ്ങുമരത്തോട് പറയുന്നുണ്ട്. ഉങ്ങുമരത്തോട്, അല്ലെങ്കിൽ എന്താ, അതെല്ലാം വെയിലാണ് ചെറുതല്ലേ എന്ന് വെച്ച് അതേ വെയിലെല്ലാം അതിനെ പച്ചയ്ക്ക് കത്തിച്ച് കളിയും എന്നാ പറയുന്നത്. വികസനത്തിന്റെയും പുരോഗതിയുടെയും പുതിയ വേലിയേറ്റങ്ങളിൽ പരിവർത്തനങ്ങളിൽ ചെറുതുകൾക്ക് അതിജീവിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് കവിയുടെ ഉന്നയിക്കുന്നത്. പിന്നെയോ, ഇത്തരത്തിലുള്ള ദുർബലരായവർക്ക് ഒരുപക്ഷെ ഈ വേനലിനെ അതിജീവിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. ചെറുതിനും ദുർബലർക്കും ഇനി ഈ സാഹചര്യങ്ങളെ എല്ലാം തന്നെ അതിജീവിക്കാനുള്ള ഒരവസ്ഥയാണ് നമ്മൾ സൃഷ്ടിക്കേണ്ടത്. അങ്ങനെ ഒരു സാഹചര്യം വരുത്തുകയാണ് ചെയ്യേണ്ടത്. എല്ലാ നിസ്സാരന്മാരായ ഏത് നിസ്സാരന്മാരായ ജീവികൾക്കും ഏത് നിസ്സാര വസ്തുവിനും അതിന്റേതായ പ്രാധാന്യം ഭൂമിയിലുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നിലനിൽക്കാനുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ ഒരുക്കിയെടുക്കേണ്ടത്, ഒരുക്കിക്കൊടുക്കേണ്ടത് എന്ന സന്ദേശത്തിലേക്കാണ് ഈ കവിത നമ്മളെ എത്തിക്കുന്നത്. അങ്ങനെ അതിജീവനത്തിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ആദ്യകാലം മുതൽ തുടർന്നു പോരുകയാണ് ചെയ്യുന്നത്. പ്രകൃതി, സഹജീവികൾ, ജീവിത സാഹചര്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ഉയർന്നു വരുന്ന വെല്ലുവിളികൾ അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ജീവലോകത്തിന്റെ നൂതന സാഹചര്യങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ സാഹചര്യങ്ങളിൽ ഉടലെടുക്കുന്ന പ്രതിസന്ധികൾ നേരിടാൻ നമ്മളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കേണ്ടതുണ്ട്. നാളെ സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കേണ്ടവരാണ് നമ്മൾ എല്ലാവരും തന്നെ. അപ്പോ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ എല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ട് പ്രതിസന്ധികളെ എല്ലാം തന്നെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു കരുത്ത് നമ്മളിൽ ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കണം. എന്താണ്, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ബുദ്ധി കൊണ്ടും എന്നുവേണ്ട, നമ്മൾ എല്ലാ തരത്തിലുമുള്ള ഒരു കരുത്ത്, ഉൾക്കരുത്ത് നമുക്ക് തീർച്ചയായും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇങ്ങനെ നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും എല്ലാം തന്നെ കരുത്തു പകർന്നു തരുന്ന രീതിയിലുള്ള സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന പാഠഭാഗങ്ങളാണ് കണ്ണുവേണം ഇരുപുറം എപ്പോഴും എന്ന ഈ യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠഭാഗം രണ്ടു മത്സ്യങ്ങൾ എന്ന ഒരു ചെറുകഥയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെറുകഥയെ പരിചയപ്പെടാം. ഇന്ന് നമ്മൾ ആ യൂണിറ്റും യൂണിറ്റിന്റെ പ്രവേശക പ്രവർത്തനവുമാണ് ചർച്ച ചെയ്തിരിക്കുന്നത്. പാഠഭാഗത്തിന്റെ വിശദീകരണവുമായി നമുക്ക് അടുത്ത ലൈവ് ക്ലാസ്സിൽ കാണാവുന്നതാണ്. നന്ദി.